ഇങ്ങനെ ചേച്ചി നേരത്തെ വിളിച്ചാലും കൊച്ചിൻ്റെ ഉറക്കം പോയി. അല്ലടാ കൂട്ട, നിങ്ങൾ പച്ചക്കറികൾ പറിക്കാൻ പോവാ. എന്ത്, ഉറക്കം മാറിയില്ലല്ലോ ചിമ്പു. അപ്പൊ ഇന്ന് നമ്മുടെ പച്ചക്കറികളെല്ലാം നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം അത്രയ്ക്ക് ഉണ്ടായില്ല, നല്ല അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമുക്ക് കാൻഡിലോപ്പും പിന്നെ നമ്മുടെ കണിവെള്ളരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, എല്ലാം കൂടി നമുക്കൊന്ന് പറിച്ചിട്ട് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ഹൗസിൽ നിന്ന് പറിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മുടെ കാൻഡിലോപ്പ് ഉണ്ടായത് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറിച്ചെടുക്കാറുണ്ട്, കാരണം ഇതേ എല്ലാരും കൂടിയിട്ട് ഒരുമിച്ചല്ല പാകമാവുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പല സമയത്താണ് ഓരോ പാകമായിട്ട് വരുന്നത്. നല്ല മധുര അവിടെ ഉണ്ട് അഞ്ചാറിന്. അപ്പൊ അവിടെ പാവയ്ക്ക രണ്ടുമൂന്ന് പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം നമുക്ക് പാവയ്ക്കൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് കഴിഞ്ഞ വർഷത്തെ വിത്ത് കിടന്നിട്ട് ഒരെണ്ണം മുളച്ച് വന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരു നാലഞ്ച് പാവയ്ക്ക് കിട്ടി. അത്രയ്ക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്ക് പാവയ്ക്ക്. നമ്മളെ ചിമ്പുട്ടെന്താ നമ്മുടെ പച്ചക്കറികളൊക്കെ പറയുന്നത് കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ കണിവെള്ളരിക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനേ അത് വെക്കുന്ന നമ്മുടെ വാഗൺ നമ്മൾ അവിടെ വെച്ചിരുന്നത് ഇവിടെ താഴെ വയ്ക്കാം. അത് നമുക്ക് ഒരുമിച്ച് എടുത്ത് വെക്കാം. ഇത് ഞാൻ ഈ വർഷം നട്ടതല്ല കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഇത് കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ അതിന്റെ വിത്ത് കടന്നിട്ട് നമുക്ക് ഒരു കടയാണ് മുളച്ച് വരുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കട തന്നെ നട്ടാ നമുക്ക് ഇതൊക്കെ കിട്ടിയേക്കുന്നത്. കുറെ ഉണ്ടാവുന്നുണ്ട്, എല്ലാവരും പണിത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പുറത്ത് അവിടെ ബാക്കിലെ തോട്ടത്തിൽ നമുക്ക് മറ്റേ വെള്ളരിക്ക, നമ്മുടെ നാടൻ വെള്ളരിക്ക ഉണ്ടല്ലോ വലുത്, അതും നമുക്ക് കുറെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് വെള്ളരിക്കാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ഏകദേശം ഒരേ സമയത്ത് പാകമായി വന്നിട്ടുണ്ട്. കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാൻഡിലോപ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാൻഡിലോപ്പ് കണ്ടോട്ടെ. ഒരു പാവയ്ക്കും കഴിക്കുമ്പോഴേക്ക് ആഹാ, ഇത് നമ്മൾ മുകളിലേക്ക് പടർത്തി കൊടുക്കണം. ഇമ്പു മേടിച്ചു കൂടി താഴെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതുമ്മക്കേതാ ഇനി പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ പെട്ടെന്ന് അങ്ങനെ തണുപ്പ് അടിക്കാത്തതുകൊണ്ട് അത്രയ്ക്ക് പെട്ടെന്ന് ഇത് കേടുന്നൊന്നും പോവില്ല.
ഓണത്തിന്റെ സമയൊക്കെ ആവുമ്പോഴേക്കും ഇനി അവിടെ വേറൊരു സാധനം ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്, അത് കാണിക്കാം. അത് ഒരെണ്ണം ഉണ്ടായിക്കോളൂ, അത് നമ്മളിവിടെ പല സ്ഥലത്തും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് മുകളില് നമ്മള് ഇടയ്ക്കുമ്പോ ഒരു പുതിയ ബെഡ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാത് നർസിന് ഇലകളായതുകൊണ്ട് തന്നെ അതെല്ലാം ചീഞ്ഞു പോയി. അതേ ഒരു തരം മത്തങ്ങ നമ്മുടെ നീ അന്ന് എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് പാർട്ടി തരാൻ വേണ്ടിട്ട് നമ്മള് ഒരു വെക്കേഷൻ ഹൗസിൽ പോയപ്പോ നീ ഒരു മത്തങ്ങയുടെ പുറത്തൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, എട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതിന്റെ കുരിയ കൊണ്ടുന്നുണ്ടായിരുന്നു. അതുകൂടെ നമ്മള് പല സ്ഥലത്തും നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലായിടത്തും ഉണ്ടായൊക്കെ ചെറുതൊക്കെ ആയിട്ട് നിന്നു, പിന്നെ ഇലയ്ക്ക് പഴുത്തു. പക്ഷെ ഇത് ഇതിന്റെ ഉള്ളിൽ ഞാൻ കുഞ്ഞപ്പോഴാണ് കണ്ടത്, അവിടെ ഒരെണ്ണം അത്യാവശ്യം വലുതായിട്ടുണ്ടായി വരുന്നുണ്ട്. എനിക്കാണ് നമ്മുടെ ഓണത്തിന്റെ സമയമൊക്കെ ആവുമ്പോൾ പാകമായിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇതിന്റെ ഉള്ളിലെ പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കാന്റലൂപ്പ് ആണ്. കാന്റലൂപ്പ് അല്ല ഡാ, കാന്റലോപ്പ് അല്ലേ നീന, കാന്റലോപ്പ് എന്നല്ലേ പറയണേ, എഴുതുമ്പോ എന്ന് എനിക്ക് തോന്നുന്നു കാന്റലൂപ്പ്. LOUP ഞാൻ മൂന്നെണ്ണം പറിച്ചിട്ടുള്ളൂ, ഇറങ്ങിയുള്ളതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നല്ല മഞ്ഞ കളർ തന്നെ, എന്നാ പറിച്ചാല നല്ല മധുരം ഉണ്ടാവുള്ളു. ഇത് നമ്മള് ഇത് ഒരു അഞ്ചാറ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കുറെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, കാരണം നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മളങ്ങനെ മോര് കറിയൊന്നും നമ്മളങ്ങനെ അധികം ഉണ്ടാക്കില്ല. ചട്ടത്തേക്ക് പോണത് ഞാൻ പിന്നെ പറിച്ചിട്ടില്ല. ഇത് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നമ്മുടെ രണ്ട് പാകി പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതാ ഒരു ചെറിയൊരു തൊട്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് അവിടെ പറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്, കുറേ ഒക്കെ പഴുത്തിങ്ങനുണ്ട്. ഞാൻ മുളക് നമുക്ക് ഇതേപോലെ ചെറുത്ത് ഇങ്ങനത്തെ പറിച്ചു വയ്ക്കാം. ഈ പയറിന്റെ തണ്ടു ഉണ്ടായാലുണ്ടല്ലോ കൈക്ക് നല്ല നല്ല വേദന. ഇത് കൊറേ ദിവസമായി ഞാൻ പറിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇത് എന്റെ കൈ എത്താത്തതായതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടേക്ക്. ഈ പയറിന്റെ തണ്ടു കൊണ്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പോ ഒരുപാട് ഉണ്ടായോ അല്ലെങ്കിൽ ഇതൊന്നും അത്യാവശ്യം ഉണ്ടാവണം കേട്ടോ, ഇതൊന്നും താഴെ ഉണ്ടായതൊക്കെ ഞാൻ
ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് പറിക്കാറുണ്ട്. മുകളിൽ തൈകൾ വന്നിട്ടാണ് പറിക്കാൻ വേണ്ടിട്ട് തൈ എത്തുന്നുണ്ടായിരുന്നു. ഈ പക്ഷെ നമ്മൾ പച്ചക്കറികളൊന്നും അത്രയ്ക്ക് അങ്ങനെ നമുക്ക് അത്രയ്ക്കാണ്ട് നന്നായി വന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യം നമ്മുടെ കറിക്കുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് നമുക്ക് കണ്ടമാനം പയറുണ്ടായിരുന്നു. ഇവിടെ കസേരയുടെ മുകളിൽ നമ്മുടെ അവിടെ കിളിക്കൂടില്ല തീറ്റ വെച്ചിട്ടുണ്ട്. കിളികൾ കുറെ വന്നിട്ടുണ്ട്. കിളിയുടെയൊക്കെ നല്ല പൊക്കത്തിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. വെള്ളരിക്ക ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ആദ്യം പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇനി ഇതിന്റെ ഉണ്ടാവില്ല കഴിഞ്ഞു തോന്നുന്നു. കാരണം ഇതിന്റെ ഇലയൊക്കെ ഓൾറെഡി എല്ലാവരും വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കട ഉണ്ടായാലും ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഉണ്ടായി കിട്ടുന്നു. ഇനിയും പൂ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇനി ഇതൊന്നും ഉണ്ടായി കിട്ടുമെന്ന് നമുക്കറിയാം. അതൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ഭാഗമായി. ഇവിടെ വേറെ നമ്മുടെ കുമ്പളങ്ങയുടെ പോലെ ഒരു സാധനം ഉണ്ടല്ലോ ബട്ടർ സ്കോച്ച്. നമുക്ക് അധികം ഇല്ലാണ്ടായിരുന്നു. അത് നമ്മുടെ മറ്റേ മെയിൻ തോട്ടത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്. ഇപ്രാവശ്യം നമ്മൾ അതിനെ കോഴിക്കാട്ടം അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തില്ല. അതിന് ഓൾറെഡി നമ്മൾ ഷീറ്റ് കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ അതിനതിന് ഒന്നും ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതാണ് ഈ പ്രാവശ്യം പടവലും പാവലും ഒന്നും ഇല്ലാണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും നമ്മൾ ഒറ്റ വളം ഇട്ട് കൊടുത്തിട്ടില്ലട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നും നട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അതിന്റെ വളം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഇവിടുത്തെ വക്കീൽ കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള തോട്ടത്തിലേക്ക് പോവാം. അതാ നമ്മള് ആരും കാണാണ്ട് ഒരാളിതാ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് വെയിലൊന്നും കൊള്ളാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇത് പഴുത്തു പരിപാടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം നല്ല രസമുണ്ട് ഇതിന്റെ കളർ കാണാൻ വേണ്ടിട്ട്. ഇതിന് വെയിലധികം കൊള്ളാത്തോണ്ടാന്നോ ആ മഞ്ഞ കളറിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ കളർ നല്ല സൂപ്പർ കളർ. ഇനി നമ്മള് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് മെയിൻ ആയിട്ടുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് പോകണ്ട. നമ്മള് ബാഗിലേക്ക് ചിമ്പൂട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ മുന്തിരിക്ക് ഒരു ഒരു നെറ്റ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നെ. ചിമ്പോ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുക. പുള്ളിയോട് കൂട്ടാ പേടിക്കണ്ട. നീ ഇതിൽ കിടന്നേ. നീ ഇതിൽ മരത്തിന്റെ ഉള്ളിൽ കൂടെ കണ്ട് താഴ്ന്നേക്കി ഇറങ്ങിയേക്കണ്ട. ദൈവമേ കൊച്ചു ട്രാപ്പായി പോയില്ലോ.
നല്ല മധുരം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുന്തിരി അത്. ഈ മുന്തിരി നമുക്ക് തന്നെ ഇവിടെ കിട്ടും, പക്ഷെ നമുക്ക് തന്നെ കോമൺ ആയിട്ട് ഇവിടെ കടകളിൽ എപ്പോഴും കിട്ടുന്നതല്ല. അത് നമ്മുടെ നാട്ടിലെ മുന്തിരി ഇല്ലേ, ഉള്ളിൽ കുരുള്ളത് വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ മുന്തിരിയാണ് നല്ല മധുരമുണ്ട്. പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് വേറെ ദിവസം പറയാം, അത്യാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ ചിമ്പോട്ടിനുണ്ടല്ലോ ശരിക്കും ഇപ്പോൾ ഉറങ്ങണ സമയം. ഇപ്പോൾ ഇവിടെ നല്ല ഉച്ചനേരാണ്, ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു 12:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചു, നീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചിമ്പോ ഉറങ്ങണോടത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതന്നെ ഉറക്കപ്പിച്ചില്ലെങ്കിൽ അവിടെ ചെറുക്കൻ നടക്കുന്നുണ്ട് ഇവിടെ. നാലും വലിയ സ്നേഹം കേട്ടോ, നമ്മളെപ്പോൾ വിളിച്ചാലും ഓടി വരും ചെറുക്കൻ. നമ്മുടെ ആസ്പിൻ കുട്ടൻ എന്തേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ കിളികളൊക്കെ വരും, അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കുന്നതിനാണ് കാണുന്നത്. ഇത് നമ്മുടെ ഇതാട്ടാ വഴുതനങ്ങയാണിത്. ഇത് ചിലത് ചെറിയ ടൈപ്പാന്ന് തോന്നണം, എന്ത് ഒരുപാട് വലുതാവണമൊന്നുമില്ല. നമ്മള് പറിച്ചിട്ട് മിക്കപ്പോഴും കറി വയ്ക്കാറുണ്ട്. ഇതിന്റെ ഈ ഡാർക്ക് പർപ്പിൾ ഇതാണ്ട് പോയി കഴിഞ്ഞപ്പോ ഇത് ലൈറ്റ് കളർ വരുമ്പോ എനിക്ക് അതിനൊക്കെ മൂക്കണ്ണുണ്ട് തോന്നും. അപ്പൊ ഇതിന്റെ ഈ പുറത്ത് ഈ തൊണ്ടിനുണ്ടല്ലോ കട്ടി കൂടുന്നുണ്ട്. അപ്പൊ നമ്മളത് ഒലത്തിയിട്ടാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പം അതിൻ്റെ കഴിക്കുമ്പോൾ ആ മുകളിലെ സാധനത്തിന് കട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അവന് ഈ കളർ മാറണേലും ഇത് പറിച്ചെടുക്കണം തോന്നുന്നു. ഇത് നല്ല പൊക്കത്തിലൊക്കെ പോയിട്ടുണ്ട്. എനിക്കാണ് ഇത് കുറേ നാൾ നിൽക്കും തോന്നണോ. നാട്ടിലെ വെതറിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണ് ഇത് ഒരു വർഷം വരെയൊക്കെ ഇത് കേട് വരാണ്ട് നിൽക്കുന്നത്. നമ്മൾ മഴ കാരണം പിന്നെ ഈ തോട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ പറിച്ചിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ പറിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ വന്നപ്പോൾ എല്ലാവരും നമ്മളവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതായാലും തക്കാളി കഴിഞ്ഞാലും നമുക്ക് കുറച്ചധികം കറക്കാനുണ്ട്. വലിയ ടൈപ്പ് തക്കാളി കേട്ടോ. ഇങ്ങനത്തെ ചില തക്കാളി അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വലുത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ചെലപ്പോൾ കാണിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് വേണം പറിക്കാൻ വേണ്ടി. നമ്മുടെ വെള്ളരിക്കയും പിന്നെ മത്തങ്ങയും കുമ്പളൊക്കെ നമ്മളവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി അവിടെ പയറിന് ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ടായി കിടക്കുന്നു. ഇതൊരു കട പയറാണ്. തക്കാളി കുറേയൊക്കെ എന്തൊക്കെയോ കൊത്തി തിന്ന് പോയിട്ടുണ്ട്. കാരണം തക്കാളിക്ക് പെട്ടെന്ന് കേട് വരുമല്ലോ. നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ മൂത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറിച്ചു വെക്കണം. ഞാൻ സാധാരണ അങ്ങനെ മൂത്ത് കഴിഞ്ഞ് പറിച്ചു വെക്കൽ പതിവുണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മൾ അത്ര നോക്കിയില്ല, അതുകൊണ്ട് അതൊക്കെ കേട് വന്നില്ല. വയറ് ഇപ്പോഴും ഉണ്ടായി പറഞ്ഞു കേട്ടോ. ആദ്യം വയറ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്തോ കിളികൾ നിറച്ചും വരുന്നുണ്ടായിരുന്നു പറഞ്ഞില്ലേ. എനിക്കാണ് ആ കിളികൾ ഇപ്പോൾ ഒന്ന് പോയിന്ന് തോന്നണം. റെഡ് റോബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കിളിയാന്ന് തോന്നണം. കണ്ട മാന അവർ കൂട്ടത്തെ പാടി പറന്നു വരുന്നുണ്ടായിരുന്നേ. ഇപ്പൊ അവരെന്നെ കാണാനില്ല ഒരു 2-3 ആഴ്ച കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ പയറൊക്കെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടായത് മുഴുവനും വന്നിട്ട്
രണ്ടാമത് പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളത് അമരപ്പയറ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിപ്പോ പറിച്ചിട്ടിരുന്നില്ല. അത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നതാ. ഇത് ഞാനേ ഒരു പ്രാവശ്യം ഞാൻ കുറച്ച് സമയം വൈകിട്ടാണ് വന്ന് പറിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചേ ഓക്കെ ഇതൊക്കെ മൂട്ട് പോയിട്ടുണ്ടാവും, ഈ കറി വെക്കാൻ വേണ്ടിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അധികം ഇത് ഇതേപോലെ ഇത്രയ്ക്ക് വലുതായാലും ഇതിങ്ങനെ ഒട്ടും ഹാർഡാവണില്ല. ഇത് അങ്ങനെ ഒന്നും മൂത്ത് പോയതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് എപ്പോ വന്ന് പറിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പയറിന്റെ പോലെയല്ല, നമ്മൾ ആസ്പിനോടെ കയറിയിട്ടുണ്ട്. അഞ്ചാറ് ഞാൻ വിത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ കിടന്ന് ഉണങ്ങിയിട്ട്. അങ്ങനെ വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് നമുക്ക് ഈ വർഷം. അത് ഞാനിപ്പോൾ പറയണില്ല, കാരണം അത് പറിച്ചെടുക്കണില്ലേ കുറച്ച് സമയം എടുക്കും. അത് സാധാരണ ഞാനോട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രിക്ക് ആവണതിന് മുമ്പ് വന്നിട്ട് ഞാൻ വേഗം വന്നിട്ട് പറിച്ചിട്ട് എടുത്തുകൊണ്ടായിട്ട് തേങ്ങയിട്ടിട്ട് നമ്മൾ ഒലത്തിയിട്ടെടുക്കും. ഒരു പ്രാവശ്യം നമ്മൾ വെറുതെ ആണ് ഒലത്തിയെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായില്ല. അതിൻ്റെ പിന്നെ എപ്പോഴും നമ്മൾ തേങ്ങയിട്ടിട്ട് നമ്മൾ തോരൻ പോലെ വെക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വരുന്നുണ്ട് എടുക്കാൻ വേണ്ടിട്ട്. അത് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ എന്നാ ഞാൻ രക്ഷിക്കാൻ പോവാ. ോട്ടെ
ഇനി നമുക്ക് നമ്മുടെ കുറെ വെള്ളരിക്കാൻ പിന്നെ മത്തങ്ങയ്ക്ക് വെക്കാനുണ്ട്. നമ്മുടെ ഇതിനകത്ത് വെക്കാൻ വേണ്ടിട്ടൊരു സ്ഥലമല്ലോ ഉണ്ടായി. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് അധികം ഒന്നും പറിക്കാൻ വേണ്ടിട്ട് അത്രയ്ക്ക് അധികം കിട്ടില്ലെന്ന്. പക്ഷെ പറിച്ച് വന്നേ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വെള്ളരിക്ക കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോ നമ്മളെ വെച്ചിട്ട് പോയില്ലേ. ഒരു വലിയൊരെണ്ണം കൂടിയിട്ട് നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എവിടെ വയ്ക്കും നമ്മളെ എല്ലാത്തിന്. ഉള്ളി എന്നിട്ട് എടുക്കണേ നീയെ, എന്തിനു എന്റെ മോനെ നീ അതിന് ചവിട്ടി കൂട്ടറേ. മാറിയോടെ മാറാ, കൊന്നല്ലോ നീയെ. ഇല്ല ഇല്ല, അതിന് ജീവനുണ്ട്. കൊച്ചു കണ്ടോ നമ്മുടെ പച്ചക്കറികള്? അതൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ പറിച്ചെടുക്കാറുണ്ട്. കൊച്ചു ഇവിടെ ഉണ്ടാവാറില്ലല്ലോ, അതിനെ കാണാറില്ല. എല്ലാ വർഷവും നമ്മള് നമ്മുടെ വണ്ടി നിറയ്ക്കാറുണ്ട്. ഈ വർഷം നമ്മള് വണ്ടി നിറയ്ക്കാല്ല, വണ്ടിയിൽ നിറച്ചിട്ട് നമ്മള് വണ്ടിയിൽ പൊന്തിച്ച് നമ്മള് രണ്ടതാണ്. ഇനിയും അവിടെ പറിക്കാൻ വേണ്ടിട്ട് അഞ്ചാറിനോട് കിടക്കണല്ലോ, അതൊക്കെ പിന്നെ പറിച്ചെടുക്കാം. അനിതാണ് പെട്ടെന്ന് കേടായി പോവില്ല. നമ്മൾ അത്യാവശ്യം നമ്മൾ പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ അമരപ്പയർ പറിച്ചിട്ടില്ല, പിന്നെ വേറെ കുറച്ച് പയറും സാധനങ്ങളൊക്കെ ഇനി പറിക്കാനുണ്ട്. അതൊക്കെ ഇനി പിന്നെ പറിക്കാം. സാമ്പ ഓക്കെ. ഓ ഇത് വലിക്കാൻ വേണ്ടിട്ട് കുറച്ച് വളർന്നു കേട്ടോ. നല്ല കനുണ്ട്, കാരണം അത് കയറിയിരുന്ന സാധനങ്ങളൊക്കെ നല്ല കട്ടിയുള്ള സാധനങ്ങളാണല്ലോ. എന്തായിരുന്നാലും ഒരു മുന്തിരി എടുത്ത് കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ വെള്ളം തായച്ചിട്ട് നിൽക്കാൻ വയ്യ. എന്ത് മധുരോ, അടിപൊളി. എനിക്ക് സാധാരണ മുന്തിരി ഇഷ്ടമാണ്, പക്ഷെ മുന്തിരി നല്ല ടേസ്റ്റ്. തക്കാളി മുന്തിരിണ്ട്, അതും വരും പറിച്ചു. ഇതാഴ്ച നിൽക്കുമ്പോൾ അതൊക്കെ കഴിയുമ്പോൾ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതാ ഉന്തി നമ്മളവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മുകളിലേക്ക് ഉന്തണ വണ്ടി പോകത്തില്ലല്ലോ. ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മള് കുറച്ചൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുക്കും.
നമ്മുടെ ഇത് നോക്കിക്കേ, നമ്മുടെ സൺഫ്ലവർ നമ്മളന്ന് കാണിച്ചതിനേക്കാളും കൂടുതൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരം സന്ധ്യയായിട്ടാ, എനിക്കവിടെ അകത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇവിടെ സമയം 7 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് നേരം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. നല്ല സമ്മറായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു 9 മണിയൊക്കെ ആവും ഇരുട്ടാവുമ്പോൾ. ഇപ്പോൾ എനിക്ക് തോന്നണം ഇന്ന് സൺസെറ്റ് പറഞ്ഞേക്കുന്നത് 7:30 തോന്നും. ഇനി നല്ല തണുപ്പ് തുടങ്ങുമ്പോൾ 4 മണി 4:30 ആകുമ്പോൾ കുരി ഇരുട്ടാവും കേട്ടോ. നമ്മുടെ ഈ പൂവ് എനിക്കവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് തോന്നുന്നു. നമ്മുടെ ഈ സൺഫ്ലവർ ഈ കളർ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതുമ്പോൾ എത്ര പൂവ് വിരിഞ്ഞേക്കണേന്ന് നോക്കിക്കേ, നല്ല രസമാട്ടോ ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. സീനിയ പൂവ് വേറെ കുറേ പുതിയതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിമ്പു അവിടെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, അവിടെ എന്തോ ഫ്ലൈസ് കണ്ടിട്ടുണ്ട്. സോറി, അപ്പോൾ അതിനെ ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെയാണ് കാണണത്. അപ്പോൾ പിന്നെ നമ്മുടെ ആസ്പിൻ പിന്നെ അങ്ങനത്തെ ഫുഡുകൾ തീരെ കഴിക്കില്ല കേട്ടോ. ഇവൻ പിന്നെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവനെങ്കിലും അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നു. ഇനി ഞാൻ ഇവന് ഇവിടെ കുറച്ച് സാമൺ ഇരിക്കുന്നുണ്ട്, സാമൺ എന്ന് പറഞ്ഞാൽ മീനുണ്ടല്ലോ, അതൊന്ന് വേവിച്ച് കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ടിൻ ഫുഡാകുമ്പോഴുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ടിന്നാണ്, അതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. അത് നമ്മൾ രണ്ട് പേർക്ക് കൂടി കൊടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ നമുക്കൊരു 4 ടിന്നെങ്കിലും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പം വീട്ടിലുണ്ടാകുമ്പോൾ ഫുഡാകുമ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലോ. ആ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അത്രയ്ക്ക് ചിലവും വരില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി, തന്നിട്ട് ചെറുക്കും കഴിക്കുന്നില്ല. ഇനി നാളെ ഞാൻ സാമൺ വേവിച്ച് കൊടുക്കും. സാമൺ കഴിക്കുമെന്ന് എനിക്ക് തോന്നണേ, അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ ബീഫ് വേവിച്ച് കൊടുക്കും. ബീഫ് ഞാൻ ആദ്യം പോയി കുഞ്ഞായിരിക്കുമ്പോൾ വേവിച്ച് കൊടുക്കുമ്പോൾ, പിന്നെ ഇവർക്ക് ഉപ്പും മുളകും അങ്ങനെ സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ. വെറുതെ ഒരു ഫ്ലേവർ ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലാരുടെ വീട്ടിലേക്ക് പൂച്ചയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആ ഹോം മെയ്ഡ് പൂച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ, എന്നിട്ടാണ് ഇവരുടെ ഇഷ്ടം എന്നുള്ളത്. ഇവിടെ നാട്ടിലെ പൂച്ചകൾ പിന്നെ എന്തും കഴിക്കും, ഇവിടെ അങ്ങനെ ഒരു സാധനം കഴിക്കത്തില്ലാതെ. ഇപ്പം തോര പൂവ് ഉണ്ടായിരിക്കണല്ലേ നമ്മുടെ സീനിയപ്പൂ. ഓ, നമ്മുടെ ഡാലിയയുടെ മുട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വിരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വിരിഞ്ഞിട്ടില്ല. ചിമ്പോട് നടക്കുന്നുണ്ട്, ചാടി ചാടി നടക്കുന്നുണ്ട്. വേറെ ഒരു പുതിയൊരു സംഭവമതി അവിടെ പൂ വിരിഞ്ഞേക്കുന്നുണ്ട്. അത് മഞ്ഞാ, അത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്നുള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളതിനെ ഒന്ന് വീഡിയോ കാണിച്ചിട്ടാണ് പോകാന്ന് വെച്ചിട്ട് ഓടി വന്നത്. പിന്നെ ഇതേ, ഇത് നമ്മൾ നല്ല റെഡ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരെണ്ണം വിത്തായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എന്തായിരുന്നാലും വിത്ത് നമ്മൾ അടുത്ത വർഷം എടുത്തു വയ്ക്കും. അടുത്ത വർഷം നമ്മൾ ഇതിൽ നന്നാക്കും കേട്ടോ, സൂപ്പറാക്കും നമ്മുടെ തോട്ടം. ഈ വീട് നിറച്ച് നമ്മൾ പൂവാക്കും. ചിമ്പ് എൻ്റെ പിന്നാലെ അപ്പുറപ്പുറം കടന്നിട്ട് ഓടണുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് പിന്നെ പച്ചക്കറികൾ പറിക്കില്ല, അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നല്ലോ. ഓണത്തിന് നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടതാ, വേണ്ട പൂവ് ഉണ്ട് കേട്ടോ. എന്തോരം പൂവ് വേണം, നമുക്ക് കടയിൽ നിന്നൊന്നും പൂവ് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ റെഡ് പൂവ്. പിന്നെ അവിടെ ഈ വർഷം നമുക്ക് തേനീച്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, തേനീച്ചയുടെ എന്ത് സാധനമാണോ നമ്മളെ കടിച്ചെന്നല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകണില്ല. അവിടേക്ക് അതാരം പുല്ല് പിടിച്ച് കിടക്കാം, അവിടുത്തെ പൂക്കളൊന്നും ശരിയായില്ല. ആ സൈഡിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ കളഞ്ഞില്ല, കാരണം ഇനിയിപ്പോൾ വിൻ്റർ തുടങ്ങുന്ന അത് പൊക്കോളൂല്ലോ. അതവിടെ നിറച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ പോയും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മുരിങ്ങയുടെ ഇലയും ചെറുതായിട്ട് ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോഴേ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനെയും പറിച്ച് മാറ്റണം. ഇത് ഇവിടെ വേറൊരു പ്രസിമോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടായിട്ടത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചതാണ്. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ വർഷം അതിന് പഴം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. ആപ്പിളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ, അത് അപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അത് ചെറുക്കൻ ഇവിടെ നടക്കുന്നുണ്ടല്ലേ. ചിമ്പുട്ട യുമി, അവിടെ ആ സാധനം ഉണ്ട്, കുത്തണ സാധനം. ഇവൻ്റെ വാല് ഭയങ്കര രസമാട്ടെ, വാലിന് ഭയങ്കര നീളം അവൻ്റെ. യൂ, അവിടെയാണോ തേനീച്ച കൂടെ ആ സാധനം ഉള്ളത്? ചെറുക്കൻ പിടിച്ച് കടിക്കാവോ? ചിമ്പുട്ട ചെറുക്കൻ ആസ്പിനും പുറത്തായിരുന്നു കേട്ടോ, ആസ്പിനും ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്.
ചേർക്കൻ്റെ അതിൽ എല്ലാ സൂത്രങ്ങളും ഉണ്ട്. പയർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. പയറൊക്കെ ഇങ്ങനെ തിന്നണേന്നാണ്. കഴിച്ചോ കഴിച്ചോ.